കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് വിവാഹമോചനം ആഘോഷിച്ച നടി ശാലിനിയുടെ ഫോട്ടോഷൂട്ട് വൈറലായത്. എന്നാൽ ആഘോഷത്തിന് പുറകിലുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ട് നടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇഷ്ടമില്ലാത്ത വിവാഹം വേർപ്പെടുത്തിയതാണ് ഫോട്ടോഷൂട്ട് നടത്തി നടി ആഘോഷിച്ചത്. മുള്ളും മലരും എന്ന ടി വി സീരിയലിലൂടെ പ്രശസ്തയായ നടിയാണ് ശാലിനി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശാലിനി തന്റെ വിവാഹ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളെപ്പറ്റി തുറന്നു പറഞ്ഞത്. സാമ്പത്തികമായി പിന്നോക്കം നിന്ന കുടുംബത്തിൽ ജനിച്ച് ചെറുപ്പം മുതൽ തന്നെ ജോലിക്ക് പോയി തുടങ്ങിയ ആളാണ് ശാലിനി. 18 വയസ്സുള്ളപ്പോൾ വീട്ടുകാർ വിവാഹം ആലോചിച്ചെങ്കിലും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ പഠിക്കാനും പാർട്ട് ടൈം ജോലിയെടുക്കാനും വേണ്ടി ശാലിനി ഹോസ്റ്റലിലേക്ക് മാറുകയായിരുന്നു. ഇതിനിടെ മീഡിയയിലെത്തി പിന്നീട് ദുബായിലേക്ക് പോവുകയും ചെയ്തു. കുടുംബത്തെ ഒരു നല്ല നിലയ്ക്ക് എത്തിച്ച ശേഷമാണ് ശാലിനി തിരിച്ച് നാട്ടിലേക്ക് എത്തിയത്. 2012 ശാലിനി വിവാഹം കഴിച്ചെങ്കിലും കരുതിയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോട് 3 മാസം കൊണ്ട് തന്നെ ആ ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു. പരസ്പര സമ്മതത്തോടുകൂടിയായിരുന്നു ആ വിവാഹമോചനം. 2015 വീണ്ടും മീഡിയയിൽ ജോലി ചെയ്യുന്ന സമയമാണ് ശാലിനി റിയാസിനെ പരിചയപ്പെടുന്നത്. പ്രണയിച്ച് അധികം വൈകാതെ തന്നെ അവർ ഒന്നിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അവർ മുസ്ലിമായിരുന്നു, അതിനാൽ താനും മുസ്ലിമായി. അവരുമായി ഒന്നിച്ചു ജീവിക്കാൻ ഞാൻ മതം മാറി. ആധാർ കാർഡ് മുതൽ എല്ലാ രേഖകളും എൻ്റെ പേര് വരെ മാറ്റി. ശാലിനി അങ്ങനെ സാറ മുഹമ്മദ് റിയാസായി മാറുകയായിരുന്നു. ആദ്യമൊക്കെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എന്നാൽ മോൾ ജനിച്ചതിന് മുൻപ് ഒരുപാട് പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിരവധി തവണ തല്ല് കിട്ടിയിട്ടുണ്ട്. അവൻ നല്ലവൻ തന്നെയാണ്, എന്നാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ 2-3 ആണുങ്ങളുള്ളതുപോലെ തോന്നും, ശാലിനി പറയുന്നു. സ്ത്രീകളെ അടിക്കണമെന്നൊക്കെ അവൻ്റെ ചിന്തയിലുണ്ടാകും. അവന് വേണ്ടി ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്നവരായി ബന്ധം ഇല്ലാതാക്കി. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഒഴിവാക്കി. ഫോൺ നമ്പർ മാറ്റി. എൻ്റെ അമ്മയുടെ നമ്പറും മാറ്റാൻ അവൻ ആവശ്യപ്പെട്ടു. അതെല്ലാം ചെയ്തു. കണ്ണു മാത്രം കാണുന്ന വസ്ത്രത്തിലേക്ക് മാറി. സിനിമ കണ്ട് ഉറക്കെ ചിരിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ചിരിക്കാറില്ലെന്ന് ശകാരിച്ചു. കാലങ്ങളോളം ഞാൻ ചിരിക്കാൻ തന്നെ മറന്നുപോയി. വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി. എന്നോട് പലരും പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നത്. എന്നാൽ ഇതെൻ്റെ 2 വിവാഹമായിരുന്നു. ഇതും ഞാൻ വേണ്ടെന്ന് വെച്ചാൽ പലരും പലതും പറയും. ഒരു കുട്ടി ഉണ്ടായാൽ അവൻ മാറുമെന്ന് ഞാൻ കരുതി. എന്നാൽ ഗർഭിണിയായ സമയത്തും പ്രശ്നങ്ങളായിരുന്നു. പലതവണ മർദ്ദനമേറ്റു. മോളെയോർത്ത് ഞാൻ എല്ലാം സഹിക്കുകയായിരുന്നു. റിയ വന്ന ശേഷവും അവൻ മാറിയില്ല. ഒരു ദിവസം മകളുടെയും സ്വന്തം അമ്മയുടെയും മുന്നിൽ വെച്ച് നിർത്താതെ തന്നെ അടിക്കുകയായിരുന്നു. എന്നാൽ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മോളുടെ കരച്ചിൽ കണ്ടതും ഞാൻ അയാളെ തിരിച്ചടിച്ചു. 4 വർഷം ഞാൻ വാങ്ങിയ അടി അന്ന് ഞാൻ തിരിച്ചു കൊടുത്തു. അന്ന് എന്നെയും കുഞ്ഞിനെയും ദുബായിൽ തനിച്ചാക്കി അവൻ രാജ്യം വിടുകയായിരുന്നു. 15 ദിവസം കഴിഞ്ഞ് അവനെ തേടി ഞാൻ കുംഭകോണത്തെ വീട്ടിലേക്ക് ചെന്നു. അയാളുടെ അമ്മ മുഖത്തേക്ക് വാതിലടച്ച് എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് പോലീസിൽ പരാതി നൽകി. ഞാൻ പോരാടി നേടിയ ജീവിതമാണ് എൻ്റേത്. ബിസിനസ് നടത്തി എൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം വീണ്ടും തിരിച്ചു പിടിച്ചു. സാറ എന്ന പേരിൽ നിന്ന് വീണ്ടും തിരിച്ച് ശാലിനി എന്ന പേരിലേക്ക് വന്നു. ശാലിനി പിന്നീടാണ് ഡിവോഴ്സ് ആയതെന്ന് പറയുന്നു.